season 2. ലോക ടെലിവിഷന്റെ ചരിത്ര താളുകളിൽ തങ്ക ലിപികളിൽ രേഖപ്പെടുത്തിയ പേര് കോമഡി സ്റ്റാർസ്. മാമ്പാങ്കത്തിന് തിരി കൊളുത്തിക്കൊണ്ട് തന്നെ ഞങ്ങളുടെ ടീമുകളും കണ്ടസ്റ്റൻസും ഒക്കെ തന്നെ റെഡിയായിട്ട് നിൽക്കുകയാണ്. സോ വെൽക്കം ടു അനദർ ഫാബുലസ് എപ്പിസോഡ് ഓഫ് കോമഡി സ്റ്റാർസ് സീസൺ 2. സെലിബ്രിറ്റി ഗസ്റ്റായി ഇന്ന് ഇവിടെ എത്തുന്നത് മലയാള സിനിമയിൽ 70s-80s നായകനായി തിളങ്ങി ഇപ്പോൾ സ്വഭാവ നടനായി ശോഭിക്കുന്ന ഒരു പ്രതിഭയാണ്. Ladies and gentlemen, please welcome രവികുമാർ. തെന്നിന്ത്യൻ സിനിമയിലെ പ്രണയ കാഴ്ചകൾക്ക് ആണരകിന്റെ ഭാവ പൗരുഷം നൽകിയ അഭിനയ സാന്നിധ്യം, നായകനായും പ്രതിനായകനായും ദക്ഷിണേന്ത്യൻ സിനിമയിൽ തന്റേതായ ഇടം അടയാളപ്പെടുത്തിയ താരം. സ്വാഗതം ശ്രീ രവികുമാർ ചിരിപ്പൂരങ്ങളുടെ ഈ അതുല്യ വേദിയിലേക്ക്. എത്ര എത്ര സൂപ്പർ ഹിറ്റ് ഗാനങ്ങളാണ്. രവികുമാർ എന്ന് പറയുമ്പോ നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്നത് റൊമാൻറ്റിക് ഹീറോ അല്ലേ? എത്രയോ സിനിമകൾ ഇപ്പോഴും നമ്മുടെ മനസ്സിൽ ആ ഒരു ഒരു ഓമനക്കുട്ടം പോലത്തെ ഒരു മുഖം അദ്ദേഹത്തിന്റെ, അത് ഇപ്പോഴും മാറിയിട്ടില്ല. എത്ര എത്ര പാട്ടുകൾ നസീർ സാറിനോടൊപ്പം ഒരു മ്യൂസിക് കോമ്പറ്റീഷൻ നടത്തിയ ആ പാട്ട് ഓർമ്മയുണ്ട്, സ്വർണ്ണമീനിന്റെ സ്വർണ്ണമീനിന്റെ ചേലൊത്ത കണ്ണാളേ എന്റെ രോമാഞ്ചമായി മുന്നിൽ വാ. അങ്ങനെ അങ്ങ് പാട്ടുകളുടെ നീണ്ട നിരയാണ്. എന്തു പറയുന്നു രവിയേട്ടാ? ഓർമ്മകൾ ഓർമ്മിപ്പിച്ചു. അതെ, പഴയ ഓർമ്മകൾ. അതെ, തമിഴ് സീരിയലുകളില് വളരെ ഗംഭീരമായിട്ടുള്ള ക്യാരക്ടർ റോൾസ് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് രവിയേട്ടൻ. എന്താണ് കോമഡി സ്റ്റാർസിനെ കുറിച്ചൊക്കെ പറയാനുള്ളത്? അയ്യോ, കോമഡിയെ കുറിച്ച് പറയാൻ എനിക്കറിയാതില്ല. കോമഡിയുടെ കിങ്സ് ആണ് നിങ്ങൾ രണ്ടുപേരും ഇവിടെ നിൽക്കണേ. കോമഡിയെ കാണാൻ രസിക്കാൻ എനിക്ക് വളരെ ഇഷ്ടമാണ്. കോമഡി അഭിനയിക്കാൻ അറിയില്ല, അത് വലിയ കഷ്ടമുള്ളൊരു കാര്യമാണ്. അത് ചെയ്യുന്ന നിങ്ങൾക്ക് അത് ചേട്ടന്റെ എളിമയും കൊണ്ട് പറയണം. കാരണം ഇത്രയും സിനിമകൾ അഭിനയിച്ച ഒരാൾക്ക് എല്ലാം ചെയ്യാൻ പറ്റും. മധുര സ്വപ്നം എന്ന് പറഞ്ഞൊരു പടത്തില് ഗംഭീര കോമഡി അവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അയ്യോ, അന്നത്തെ കോമഡി എന്നൊക്കെ പറഞ്ഞ് വലിപ്പമായിരിക്കും. ഇപ്പൊ കണ്ട ആ കാലത്തിന് കറക്റ്റ് ആയിരുന്നു, പക്ഷെ ഇപ്പൊ അത് കാണുകയാണെങ്കിൽ നിങ്ങൾ ചീത്ത പറയും. അല്ല, അതിപ്പോ കാലത്തിനനുസരിച്ച് കോമഡിയിലെ മാറ്റം വന്നിട്ടുണ്ട്. ജ്യോതിഷയുടെ ഒരു കാര്യം എനിക്ക് റിമീനോട് പറയാനുള്ള, ഞാൻ സാറിനോട് സംസാരിച്ചപ്പോ സാറ് യഥാർത്ഥ ജീവിതത്തിൽ കല്യാണം കഴിച്ചതെന്ന് പറയുന്നത് 13 മുതൽ സാറ് പ്രണയിച്ച ഒരു പെൺകുട്ടീനെയാണ്. ഇപ്പോഴും സാറ് വൈഫിനോട് ഐ ലവ് യു എന്ന് പറയാറുണ്ട്, കാൻഡിൽ ലൈറ്റ് ഡിന്നേഴ്സിന് കൊണ്ടുപോകാറുണ്ട്. അപ്പൊ അന്നത്തെ ആ ഒരു റൊമാൻറ്റിക് ഹീറോയുടെ ഒരു ഇമേജ് ഇപ്പോഴും റിയൽ ലൈഫിൽ കീപ്പ് ചെയ്യുന്ന ഒരാളാണ് സാർ. ഇമേജ് കീപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള ഐ റിയലി ലവ് ഹർ. ആ യെസ് യെസ്, ഹീ ഈസ് മൈ ലവ്. അതെ, മൈ ലൈഫ്, മൈ ലൈഫ്, എവരിതിങ്, എവരിതിങ്, എവരിതിങ്. ഈ കോമഡി സ്റ്റാർസ് നമ്മുടെ ഈ പ്രോഗ്രാം ഇത് 10th year കടക്കുകയാണ്. അതിനെക്കുറിച്ചുള്ള ഒരു അനാലിസിസ്. ഞാൻ ഈ പ്രോഗ്രാം ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുണ്ട്, ബട്ട് ഇന്ന് ഞാൻ ഒന്ന് കാണുമ്പോൾ ഇറ്റ് ഹാസ് റീച്ച്ഡ് എ ബിഗ് ഹൈറ്റ്. വലിയ എങ്ങോ പോയി. ഐ ആം കീപ് ഇറ്റ് അപ്. ചീസ് ബഡി ഹൂ മസ്ത്.
ഓഡിയൻസ് ഇവിടെ എത്തിയിട്ടുള്ളത് നെയ്യാറ്റിങ്കര അഗ്രോ ഹോർട്ടികൾച്ചർ ഡെവലപ്മെന്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഭരണസമിതി അംഗങ്ങളും കുടുംബങ്ങളുമാണ്. സ്വാഗതം. എന്നെ കണ്ണനൊക്കെ വല്ല തോന്നുന്നുണ്ട്? എന്തോ കുഴപ്പമൊന്നും തോന്നുന്നുണ്ട്. എന്തെങ്കിലും തോന്നുന്നുണ്ട്? ചെറിയ ഇവിടെ ഒരു പിരി ലൂസ്. സാറിന് എന്തെങ്കിലും തോന്നുന്നുണ്ട് സാറേ? എന്തോ ഒരു എന്താ പറയുക, മനസ്സിൽ എന്തോ ചില ആഗ്രഹങ്ങൾ ചില പ്രശ്നങ്ങൾ ഒക്കെ ഉള്ളിൽ ഒളിപ്പിച്ച് നടക്കുന്നതായിട്ട് എനിക്ക് തോന്നി. മണിയമ്പിള്ളി സാറിന് എന്ത് തോന്നുന്നു എന്നെ കണ്ട്? എനിക്ക് ഞാൻ ഒരു കൺഫ്യൂഷനിലാണ്. ഇത് ജയന്റെ പ്രേതമാണോ രവികുമാറിന്റെ പ്രേതമാണോ? അതായത് ഞാന് ഈ ജനറേഷനിലെ ആളാണ്. എനിക്കെന്ന് വെച്ചാൽ ജനിച്ചപ്പോഴേ സൗന്ദര്യം കുറച്ച് കുറവായിരുന്നു. അപ്പം ഏതെങ്കിലും ഒരു പെണ്ണൻ ഒന്ന് നോക്കിച്ചിരിക്കാൻ ഒന്ന് പ്രേമിക്കാൻ ആഗ്രഹിച്ചൊരു വ്യക്തിയാണ് ഞാൻ. അപ്പം ഞാൻ ന്യൂ ജനറേഷൻ്റെ അങ്ങ് അറ്റത്തെ മേക്കപ്പ് കെട്ടി നടന്നു നോക്കി. അപ്പം ഞാൻ കഞ്ചാവണമെന്ന് പറഞ്ഞ് എന്നെ പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ചു കുറച്ച് കുറച്ച്. പിന്നെ ഞാൻ ഈ വെള്ളയും വെള്ളയും ഇട്ട് നടന്നു. അപ്പം ആരോ എന്നോട് പറഞ്ഞു സെക്രട്ടറിയുടെ നിലയിലാണ് കൂടുതൽ പെണ്ണുങ്ങൾ വന്ന് ബസ്സിറങ്ങുന്നത്. അവിടെ ചെന്ന് നിന്നപ്പം സെക്രട്ടറിയിൽ എറിയാൻ വന്ന രാഷ്ട്രീയക്കാരനുകൊണ്ട് എന്നെ പോലീസ് എടുത്തിട്ട് ചാർത്തി. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു തന്നു, ഈ വേഷങ്ങളൊന്നും നിനക്കിണങ്ങില്ല, പഴയൊരു താരമുണ്ട് രവികുമാർ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ വേഷം, അദ്ദേഹം ആ വേഷമിട്ടാലേ അവളുടെ രാവുകളിലെ പോലെ പെണ്ണുങ്ങൾ ഓടി വരുമെന്നാണ് പറയുന്നത്. അപ്പം ഞാൻ അത് കണ്ട് റിസർച്ച് ചെയ്ത് ഇതുപോലെ ആക്കിയിരിക്കുകയാണ് സാറിൻ്റെ. നന്ദി നന്ദി. പക്ഷേ എങ്ങനെയാണ് പെണ്ണുങ്ങളെ വീഴ്ത്തുന്നതെന്ന് ടിപ്സ് എനിക്ക് പറഞ്ഞാണ്. ഈ ഒരു പെണ്ണിനെ എങ്ങനെ വീഴ്ത്താം? ഹലോ, ഞാൻ സന്തോഷമായിട്ട് എൻ്റെ ഭാര്യയുടെ കൂടെ കഴിഞ്ഞിട്ടിരിക്കുകയാണ്. വെറുതെ കുടുംബകളം ഉണ്ടാക്കലേണിയാ കേട്ടോ. സാറിൻ്റെ ചെറുപ്പകാലത്ത് സാർ ഈ വേഷം കെട്ടിയൊക്കെ നടന്നപ്പോൾ സാറിന് പെണ്ണുങ്ങളോടുള്ള പെരുമാറ്റ രീതി ഇങ്ങനെ കണ്ണടയ്ക്കണോ അതോ നമ്മൾ നോക്കിച്ചിരിക്കണോ? അല്ല, എൻ്റെ കൂടെ അഭിനയിച്ചവർ എല്ലാവരും അടുത്തും എൻ്റെ അനിയത്തിമാരെ ഞാൻ നോക്കിയിട്ടുള്ള. ഞാനൊക്കെ എങ്ങനെ സാർ അനിയത്തിമാരെ നോക്കിയാൽ പിന്നെ ഞാൻ എന്തിനാണ് ഈ വേഷമൊക്കെ കെട്ടി ഇറക്കുന്നത്? വീട്ടിലിരുന്നാൽ പോരെ. ഇന്നത്തെ കാലത്ത് ഇതിനൊന്നും ഇന്നത്തെ പെൺകുട്ടികൾ വീഴില്ല. ഓ, പിന്നെന്താണ് സാർ വേണ്ടത്? അവർ വിചാരിക്കണം നിന്നെ വളയ്ക്കണോ വേണ്ടെന്ന് കേട്ടോ. ആ പെൺകുട്ടികളോട് അഭിപ്രായം ചോദിക്കും എന്താണ് വേണ്ടതെന്നുള്ളത്. എനിക്ക് ചേട്ടനെ കാണുമ്പോൾ പേഴ്സണലി തോന്നുന്നത് ഒരു ഇൽ മാനേഡ് ആയിട്ടുള്ള ഒട്ടും എഡ്യൂക്കേഷൻ ഇല്ലാത്ത ഒരാളെ പോലെയാണ് തോന്നുന്നത്. എനിക്ക് കുറച്ച് എഡ്യൂക്കേഷൻ ഒക്കെ ഉള്ളൂ. ഹിപ്പോക്രാറ്റിക് ഡെമോക്രസീസ് ആൻഡ് സിവിലൈസ്ഡ് മാനേഴ്സ് ഇൻഡിവിജ്വൽ ആയിട്ട് വേണം. എക്സാക്ട്ലി, അത് എനിക്ക് മനസ്സിലായി മനസ്സിലായി മനസ്സിലായി. പക്ഷേ കുട്ടി കുട്ടിയെങ്കിലും പറയൂ, കാളവണ്ടിയുടെ ചക്രം എടുത്ത് കാതിയിട്ട കുട്ടിയെങ്കിലും ഒന്ന് പറയൂ, ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് പറയൂ. ഇവരെയൊക്കെ ഇംപ്രസ് ചെയ്യണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ വന്ന ഒരു നടത്ത ഒരു ശൈലി ഉണ്ടല്ലോ, മാറ്റം സാർ പറഞ്ഞു. ഞാൻ പറഞ്ഞുതരാം, ഇവർ രണ്ടും കോളേജ് നടന്നാൽ മതിയോ സാറേ? അങ്ങനെ ഒന്നും നടക്കരുത് സാർ. ഇങ്ങനെ നടന്ന് എത്ര പെണ്ണുങ്ങളെന്ന് അറിയാം സാറിന്? ഇപ്പോഴും ആരാധികമാരുടെ ബഹളമാണ്. ഇവർ കോളേജ് സ്റ്റുഡൻസ് ആണ്, ഇവര് നടന്നു പോകും, നടന്നു പോകും. ബാക്കിൽ കൂടെ അവർ ഓവർടേക്ക് ചെയ്ത് പോകണം, എന്നാലും അവർ ശ്രദ്ധിക്കുകയും വേണം. ആ രീതിയിൽ ഒന്ന് നടന്നു പോകും. കോളേജ് സ്റ്റുഡൻസ് ആണ്. ഇതായിരുന്നു വഴി അങ്ങോട്ട് മാറി. ഇനി വരൂ വേണ്ട സാറേ. ഇപ്പൊ തന്നെ അവര് നോക്കിയിട്ടില്ല, ഇതുവരെ നോക്കിയിട്ടില്ല. ഒരു വഴി ഞാൻ പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഒരു വഴി, നിങ്ങൾ നടന്നു പൊക്കോളൂ. ഇനിയാണ് എൻ്റെ ഒരു എക്സസൈസ്. ഓക്കെ. നിങ്ങളുടെ പേപ്പറാണോ? നിങ്ങളുടെ കയ്യിൽ നിന്ന് വീണെന്ന് തോന്നുന്നു അല്ലേ? എന്റെ ബുക്കിൽ നിന്ന് വീണിട്ടില്ല. വാങ്ങിച്ചോളൂ കുട്ടി. സ്ഥലം എവിടെ? എന്റെ ട്രിവാൻഡ്രം. ട്രിവാൻഡ്രം ട്രിവാൻഡ്രം എവിടെ? ആറ്റുകാൽ. ആറ്റുകാൽ അമ്പലത്തിന്റെ അടുത്താ? അതെ. എന്താ പേര്? നാളെ നാരങ്ങിയായിരിക്കും, ചോദിക്കട്ടല്ലോ. അമ്പലത്തിന്റെ അടുത്ത് മറ്റേ കറക്കാൻ പോണ ഗോപാലണ്ണന്റെ മോളാണോ?
ആണോ? അല്ലെങ്കിൽ തൊത്തി മണിയണന്റെ മോളാണോ? ആണോ? എനിക്ക് ഒരു ചെറിയ ഡൗട്ട്. ആണോ? അല്ല, എനിക്ക് നിങ്ങൾ ആരാന്ന് മനസ്സിലായിട്ടില്ല. അറിയാമോ? എന്റെ മകനെ ഒരു ബന്ധുവാ. എന്റെ വീടോ? എന്റെ വീട് എങ്ങനെയുണ്ട്? ഒരു പീസ് ഓഫ് പേപ്പർ വെച്ചിട്ട് ഇത്രയും നേരം ഒരു ഡയലോഗ് തുടങ്ങാൻ പറ്റിയില്ലേ? ഇതില് ഇതിൽ ആരാണ് ഇഷ്ടപ്പെട്ടത്? എനിക്ക് രണ്ടുപേരെ ഇഷ്ടപ്പെട്ടു. ആരെങ്കിലും ഒരാളെ? സാർ തന്നെ സെലക്ട് ചെയ്യും. ഞാൻ സെലക്ട് ചെയ്യില്ല. അത് മനസ്സിൽ കൂടുതൽ ഇഷ്ടപ്പെട്ട ആരാണ്? മനസ്സിൽ കൂടുതൽ ഇഷ്ടപ്പെട്ടത് അങ്ങനെ തുറന്നു പറഞ്ഞാൽ അവർക്ക് ഈഗോ ആയിരിക്കും സാർ. എന്നാലും ഫൈനലായിട്ട് ഫിക്സ് ചെയ്യൂ. ഇത് ഫിക്സ് ചെയ്യാം. സോറി, എനിക്ക് താല്പര്യമില്ല. ഞാൻ നിങ്ങളെ പറ്റിക്കായിരുന്നു. എനിക്ക് ഈ വക വഴി വെച്ച് കണ്ട് അപ്പൊ തന്നെ. അയ്യോ, ഞാനും പറ്റിക്കാതെ. എനിക്ക് അതിനാണ് ഇഷ്ടം. നിങ്ങൾ രണ്ടും കൂടെ ഒരു സോങ് പ്ലേ ചെയ്യൂ. മലയാളി കണ്ട് ശീലിച്ച ആ ഒരു റോമിയോ ആറ്റിറ്റ്യൂഡിലാണ് രവികുമാർ സാർ ഇന്ന് കോമഡി സ്റ്റാർസിന്റെ ഈ ഒരു വേദിയിൽ. എന്തായാലും ഞാനും റിമിയും ഒക്കെ ഞെട്ടി ഇവിടെ നിൽക്കുകയാണ്. ഇനി ഒരല്പം ഫാമിലി ഇമോഷൻസ് ഒക്കെ ഒരുക്കി നമ്മുടെ ഏറ്റവും കരുത്തുറ്റ ടീം ലക്കി സ്റ്റാർസ് ഈ വേദിയിൽ എത്തുന്നുണ്ടായിരിക്കും. കുറച്ചധികമൊക്കെ ചിരിക്കാൻ റെഡിയാണെങ്കിൽ ചെറുതായിട്ടൊന്ന് കാത്തിരിക്കണം, ബിക്കോസ് വി ആർ ഗോയിങ് ടു ടേക്ക് എ വെരി ഷോർട്ട് ബ്രേക്ക്. പള്ളി പോവുക, വീട്ടിലേക്ക് വരിക. ഇതിനപ്പുറം ഈ കുടുംബത്തിൽ നിന്ന് നീ ഒന്നും പ്രതീക്ഷിക്കണ്ട. എന്നാ പിന്നെ അമ്മച്ചി വീട്ടിൽ തന്നെ ഒരു പള്ളി അങ്ങ് വിടുന്ന പോരാ. കുരിശു ഇവിടെ തന്നെ ഉണ്ടല്ലോ. എന്താ? അല്ല, നാളെ റബ്ബറിന് തിരിച്ചടിക്കണം എന്ന് പറഞ്ഞതാണ്. കാലമേള സമയത്ത് നിന്റെ കാലിലൊരുത്തം ചൊരണ്ടേ നീ കണ്ട? ഇല്ല, ആ കാണൂല. ഹലോ, ഓ ആനെ ചൊരണ്ടി അറിയൂല. അത് അറിയണമെങ്കിൽ തോട്ടി വെച്ച് കുത്തണം. നാൽപ്പത് പേരും വയല പൊട്ടിച്ച് പാപ്പണ്ടാക്കണമ ഇത് നമ്മളെ മണിച്ചേട്ടന്റെ പാട്ടാണ്. കൊടുക്കണേ മക്കളെ, മണിച്ചേട്ടന് കയ്യടിയോട്ട്. ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. വരയിലെവിടെ ചിരിയുണ്ട്, ചിരിയിലെവിടെ വരയുണ്ട് എന്ന് ചോദിച്ചാൽ
വരയും ശരിയും എന്നുള്ള റൗണ്ടിൽ ഇതിൻ്റെ ഒരു കണക്ഷനുമായിട്ട് ഒത്തിരി ഫാമിലി ഡ്രാമാസും ഇമോഷൻസും ഒക്കെ തന്നെ ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചുകൊണ്ട് ഓൺ സ്റ്റേജ് എത്താൻ പോവുകയാണ് കോമഡി സ്റ്റാർ സീസൺ 2-ന്റെ വൺ ഓഫ് ദി മോസ്റ്റ് ലക്കിയസ്റ്റ് ടീം ലക്കി സ്റ്റാർസ്. ഹലോ ഹലോ, എന്റെ സ്വന്തം ഭാര്യ. അയ്യോ ചാത്ത മേണ്ടേ, ഞാൻ അതിൻ്റെ കൂടെ പോയപ്പോ ഞാൻ അറിഞ്ഞില്ല അണ്ണനെ. അല്ലെങ്കിൽ എന്നെ അറിയില്ല, ആണുങ്ങൾ ഇടയിൽ കൂടെ ഇങ്ങനെ ഇങ്ങനെ ഇരുന്ന് പോവാൻ നല്ല മിടുക്കാണ്. പിന്നെ ആ റാസിന്റെ നീ അവിടെ നിന്ന് മാറിയപ്പോഴേ ഒരു 25 പേര് അവിടെ നിന്ന് കുറഞ്ഞ പോലെ തോന്നണ്. പിന്നെ ഗാനമേളക്കാൻ പോ, നേരായി ഗാനമേള കേൾക്കാനിരിക്കും. അയ്യോ നീ പോയോ? അയ്യോ, ഈ ഗാനമേള കേട്ടില്ലെങ്കിൽ നമ്മുടെ ലൈഫിലെ ഏറ്റവും വലിയ നഷ്ടമാണ്. ആരോട് പറഞ്ഞ പാടെ? അറിഞ്ഞൂടെ? ഇല്ല, എന്റെ പൊന്നെണ്ണാ അങ്ങനെ ആ വെള്ള ജുബയും വെള്ള മുണ്ടും വെള്ള ചെരുപ്പും വെള്ള വാച്ചും കെട്ടി കാറിൽ നിന്ന് വന്ന് ഇറങ്ങിയോണ്ടല്ല ജല അങ്ങ് ഇളവും. അത് വയറ്റിളക്കത്തിന്റെ ഗുളിയാണോ പറഞ്ഞത്? അയ്യോ അതല്ല, പിന്നെ അങ്ങേരെ പേര് പറഞ്ഞ് നിങ്ങൾ ഞെട്ടും. ഞെട്ടോ? ഞെട്ടും. അങ്ങനെ പേരെന്തര്? കാർലോസ്. എന്തോ കാർലോസ് പാട്ടുകാരൻ? കാർലോസ് അല്ല, പിന്നെ മാർക്കോസ്. പിന്നെ എന്തായിരുന്നാലും മാർക്കോസ് അണ്ണൻ പാടി തീർന്നിട്ട് ഞാൻ സ്റ്റേജ് കയറി രണ്ട് പാട്ട് പാടി സ്റ്റേജിൽ നിന്ന് ഇളക്കി മാറ്റി. എന്റെ പൊന്നപ്പി, നീ സ്റ്റേജ് കയറല്. എന്ത്? രണ്ട് ബോൾട്ടിൽ രണ്ട് നെറ്റിലുമാണ് ആ സ്റ്റേജ് കളിപ്പിച്ചിരിക്കുന്നത്. അത് ഇളകി വീണാ എട്ടിക്കൊടുക്കാൻ എനിക്ക് പറ്റത്തില്ല. അങ്ങനെ കിടന്ന് വിളിക്കല്ലേ, വീട് ഇളകി വീഴും. ഓ പയ്യ മതി. ലിസി, ലിസി. അന്യഗ്രഹജീവി ആക്രമിക്കാൻ വരുന്നുണ്ട്. അന്യഗ്രഹജീവി? അണ്ണാ എന്റെ പാല് അമ്മണി. ലിസി എവിടെ? ലിസി ഇവിടെ ഉണ്ട്. ലിസി വാക്കുകളുണ്ട്, ഉയരെടുത്തല്ലോ. ലിസി എത്ര നാളായി കണ്ടിട്ട്? ഇങ്ങോട്ട് വാ, നിന്നെ എത്ര നാളായി കണ്ടിട്ട്. സുഖം തന്നെ. ഭാര്യയാണെ സകലം വെച്ചേക്കണേ ആവശ്യമുള്ളതാണ് കേട്ടോ. ശ്രദ്ധിച്ചോടാ, ഇവിടെ എസ് ഐ ടി ഹോസ്പിറ്റലിന്റെ വാതിക്ക് ഒരു അമ്മയും കുഞ്ഞിരിപ്പില്ലേ, അതുപോലെ ഉണ്ട്. നീ ഒന്ന് തിരിഞ്ഞാടി. പിന്നെ നീ പറഞ്ഞില്ലേ ഗാനമേളയൊക്കെ? ചേച്ചിക്ക് അറിയാലോ എന്റെ അമ്മായിയമ്മ ഈ വീട്ടിന്റെ പുറത്തോട്ട് ഇറക്കൂല, പിന്നെ എങ്ങനെ? അതൊക്കെ എന്റെ അമ്മായിയമ്മ എന്നെ അങ്ങ് കയറൂര് വിട്ടിരിക്കല്ലേ. എന്നിട്ട് അമ്മായിയമ്മ എവിടെ? ആ കയറെടുത്ത് കെട്ടി ഞാൻ മൂല ഇരുത്തിരിക്കല്ലേ അവരെ. എനിക്ക് ആ ഗാനമേള ഇന്ന് കേൾക്കാൻ പോണോന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം. എത്ര കാലം കൊണ്ട് ഞാൻ പറയണിച്ചാ? എനിക്കും ആഗ്രഹമില്ലാഞ്ഞിട്ടാണോ? നമ്മുടെ അമ്മയുടെ സ്വഭാവം നിനക്കറിയാൻ പാടില്ലേ, സമ്മതിക്കണ്ടേ? എങ്ങനെയെങ്കിലും ഒന്ന് സമ്മതിപ്പിച്ച് എന്നെ ഒന്ന് കൊണ്ടുപോവോ. എന്തെങ്കിലും വഴി ഉണ്ടാക്കി ഞാൻ നിന്നെ കൊണ്ടുപോവാം. ആദ്യം നീ ഡ്രസ് അങ്ങ് മാറ്റിണോ പറഞ്ഞു? അകത്ത് പോയി ഡ്രസ് മാറി പള്ളിയിൽ പോകാനായിട്ട്. പിന്നെ മാറുമ്പോ ഒരു പച്ച സാരി ഇരിപ്പുണ്ട് അലമാരയുടെ അകത്ത്, അത് കൊടുത്താ മതി. എന്റെ ദൈവമേ, ഇപ്പോഴെങ്കിലും എന്റെ ഇച്ഛായൻ എനിക്ക് ഒരു സാരി സെലക്ട് ചെയ്ത് തന്നല്ലോ. ഞാൻ സാരി സെലക്ട് ചെയ്തെന്ന്? നിന്റെ ബാക്കി തുണി മുഴുവൻ അമ്മച്ചെടുത്ത് മടക്കി ബെഡിന്റെ അടി ഇട്ടിട്ട് അതിന്റെ മുഖത്ത് കയറി കിടപ്പുണ്ട്. ആ ഒരു സാരി ബാക്കിയുള്ളു, അതൊരു തുടർത്തോളാ പറഞ്ഞു. ആ സാരി എനിക്ക്, ആ സാരി ഞാൻ ഇപ്പൊ വരാമേ. പിന്നെ ഇന്ന് നമ്മൾ പെരുന്നാൾ കാണും, ഗാനമേള കേൾക്കും, അടിച്ചു പൊളിക്കും. നിന്റെ കരണം അടിച്ച് ഞാൻ പൊളിക്കും. പൊളിഞ്ഞ അമ്മച്ചി, പൊളിഞ്ഞ അമ്മച്ചി അല്ല, ഇവിടെയൊക്കെ പൊളിഞ്ഞു കിടക്കുമല്ലേ, ക്ലീൻ ചെയ്ത് വെക്കാൻ.
പാതിരാത്രിയായി ഉറക്കമില്ല രണ്ടെണ്ണത്തിൽ. എന്താ ഇവിടെ കിടന്ന് കറങ്ങുന്നത്? ഞങ്ങൾ ഈ അമ്മച്ചി പള്ളിയിൽ ഇപ്പം കമ്പക്കെട്ട് തുടങ്ങുമല്ലോ, അപ്പൊ ഈ കമ്പം മുകളിൽ ചെന്ന് പൊട്ടിയല്ലേ, അത് ഇവിടെ ഇങ്ങനെ നോക്കി കണ്ട് ആസ്വദിക്കാൻ വേണ്ടി ഇവിടെ നിൽക്കുവല്ലേ. അത് മനസ്സിലായില്ലേ, ചില കമ്പം മുകളിൽ ചെന്ന് ചീറ്റിപ്പോകും. ആ ചീറ്റിപ്പോയ കമ്പത്തിന് എന്ത് സംഭവിക്കുന്ന അറിയാൻ ഇങ്ങനെ ടോർച്ച് അടിച്ച് നോക്കാനാ. മിക്കവാറേ കമ്പം എല്ലാം കൂടെ ഒരുമിച്ച് പൊട്ടും. അമ്മേ നമ്മക്കേ പള്ളി പോണ്ടേ. പിന്നെ അടുത്ത ഞായറാഴ്ചയെ എല്ലാവർക്കും കൂടെ പള്ളി പോവാം കുർബാന കൂടാൻ. അതല്ലേ ഇന്നേ മാർക്കോസിന്റെ ഗാനമേള ഉണ്ട് അവിടെ. മാർക്കോസിന്റെ ഗാനമേള? അയ്യോ മക്കളെ, ഈ ബൈബിളിലെ മാർക്കോസിനെ അറിയാവോ മക്കളെ? പള്ളിയിൽ കൂത്ത് വെക്കോ, അമ്പലത്തിലെ കൂത്ത്, പള്ളിയിൽ ഗാനമേള. നീ ഇങ്ങനെ ഒരു പോളനായി പോയല്ലോടോ. അമ്മച്ചി എന്നെ പോളെന്ന് വിളിക്കല്ലോ കേട്ടോ. അമ്മച്ചിക്ക് അങ്ങനെ വിളിക്കണ നിർബന്ധമാണെങ്കിൽ വല്ല ഷാരൂഖ് ഖാനെന്നോ സൽമാൻ ഖാനെന്നോ വിളിച്ചോ. നീയാ ഷാരൂഖ് ഖാനാ? അയ്യോ കണ്ടാലും പറയും. മീശ ഉള്ളതുകൊണ്ട് ഫിഗർ കിട്ടുന്നില്ലേ, അത് ഈ മീശയും പഠിച്ച് ഈ പല്ലിന്റെ വിടവും അങ്ങ് നിവർത്തി കഴിഞ്ഞാൽ ഓക്കെ. ഒരു കാര്യം ഞാൻ പറയാം, എന്റെ വീട്ടിലെ എന്നെ നല്ല മാന മര്യാദയായിട്ടാ പഠിപ്പിച്ചത്. പള്ളി പോവുക, വീട്ടിലേക്ക് വരിക, പള്ളി പോവുക, വീട്ടിലേക്ക് വരിക. ഇതിനപ്പുറം ഈ കുടുംബത്തിൽ നിന്ന് നീ ഒന്നും പ്രതീക്ഷിക്കണ്ട. എന്നാ പിന്നെ അമ്മച്ചി വീട്ടിൽ തന്നെ ഒരു പള്ളി അങ്ങ് വിടുന്ന പോരാ? കുരിശു ഇവിടെ തന്നെ ഉണ്ടല്ലോ. എന്താ അല്ല നാളെ റബ്ബറിന് തുരിശടിക്കണം എന്ന് പറഞ്ഞതാ? നീ കുറെ തുരിശടിക്കും, മര്യാദക്ക് ഇവിടെ ജീവിച്ചോണം. ഞാൻ അകത്തോട്ട് പോവാ, നോക്കിക്കാം. എങ്ങനെയെങ്കിലും നിങ്ങൾ എന്നെ ഒന്ന് കൊണ്ടുപോയിച്ചായ. നീ ഒന്ന് നടങ്ങ്, എന്ത് വന്നാലും നിന്നെ ഞാൻ പള്ളിയിൽ കൊണ്ടുപോയി ഗാനങ്ങളെ കേൾപ്പിച്ചിരിക്കും. ഉറപ്പല്ലേ? ഉറപ്പ്. ഞാനല്ലേ പറയുന്നത്. നീ തൽക്കാലം വന്നേ. തുംപാസ് ആയേ യൂ മുസ്കുരാറിയത് വഴിവോക്കൻ വഴിവോക്കൻ. എന്തെങ്കിലും പണി ഒപ്പിച്ച് ഇന്ന് ഞാൻ ഗാനം വേള കേക്കും, നോക്കിക്കോ. കുട്ടാ കുട്ടാ കരയല്ലേ കുട്ടാ, കരയല്ലേ തിരിയല്ലേ കുട്ടാ, കുട്ടന്റെ അപ്പം വരുമ്പോ ടച്ചിങ്സ് കൊണ്ടോരും. കുട്ടാ കുട്ടാ കരയല്ലേ കുട്ടാ, കരയല്ലേ തിരിയല്ലേ കുട്ടാ, കുട്ടന്റെ അപ്പം വരുമ്പോൾ ടച്ചിങ്സ് കൊണ്ടോരും. വഴിയെ പോകണ വഴിയാത്രക്കാര്, വഴിയെ പോകണ വഴിയാത്രക്കാര്, നിങ്ങൾ എന്റെ അപ്പന്റെ അപ്പച്ചെ കണ്ടോ? എന്താ കിണിക്കുന്നെന്ത്? നമുക്ക് പള്ളിയിൽ ആഘോഷങ്ങളൊന്നും കാണണ്ട. അപ്പൊ നിങ്ങള് നിങ്ങളെ കിണിയുണ്ടാത്തൊന്നും ബാക്കിയുള്ള മുണ്ടിലാതിക്കുക എന്നില്ല. നിങ്ങള് ഞാൻ മര്യാദക്കാണ് മുണ്ടെടുക്കുന്നത്, ഡീസന്റ് ആയിട്ടാണ് മുണ്ടെടുത്തേക്കുന്നത്. മുണ്ടെടുത്ത് എല്ലാരും മുണ്ടെടുക്കുന്നതിനൊക്കെ ഞാൻ മുണ്ടെടുത്തിട്ടുണ്ട്. ഒരു കര എന്റെ കഷത്തുമുണ്ട്. മറ്റേ കര എവിടെ? പള്ളി പെരുന്നാളിന് പോയതാണ്. പെരുന്നാളിന് മുണ്ടില്ലാതെ? അല്ല മുണ്ട് ഉണ്ടായിരുന്നു, ഒരറ്റത്ത് നിന്ന് എളിയെന്ന് പറഞ്ഞു പോയപ്പോ അത് പറഞ്ഞില്ലെന്ന്. പറഞ്ഞിട്ടല്ലേ പോവാൻ പറ്റും. ഇത് അമ്മക്ക് ബോധമുണ്ട്, അതിനെങ്കിലും ഒരു ബോധം വേണ്ട. അപ്പൊ നമ്മളെ അവിടെ ചെന്നപ്പോഴത്തെ കണ്ടല്ലേ മറ്റേ മാർക്കോ സാറിന്റെ ഗാനമേള, ആദ്യത്തെ ഭക്തിഗാനം ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട്. പക്ഷെ രണ്ടാമത്തെ ഗാനം പാടാൻ ഒരു ചെറുക്കം വന്ന് പാടിയപ്പോ ഞാനത് പ്രശ്നം ഉണ്ടാക്കി. അങ്ങനെയാണ് അവന്മാരെല്ലാം എന്നെ തള്ളി പുറത്താക്കി വിട്ടത്. ജയറാമിന്റെ മോന്റെ പേര് എന്തോ വാത്മീകി, കാളിദാസൻ. കാളിദാസന്റെ സിനിമ ഉണ്ടല്ലേ, എന്താ പൂമരം, പുളിമരം, പൂമരം, അതിനകത്തൊരു പാട്ടുണ്ടല്ലേ, അത് നമ്മുടെ കലാവുമണിയുടെ പാട്ടടിച്ചു മാറ്റിയ ഒരു പാട്ട്. അതിന്റെ ടൂണായിരുന്നു അതിനകത്ത്. ഒന്നുമില്ല, പൂമരത്തിലെ പാട്ടുകളെല്ലാം സൂപ്പർ ഹിറ്റ് ആണ്, അത് കോപ്പി അടിയൊന്നുമല്ല. സാറിന്റെ പാട്ട് ഞാൻ തെളിച്ചത്, സാറിന്റെ പാട്ട് നമ്മൾ ഒരുപാട് കോമഡി സാറി നമ്മൾ ഇഷ്ടം പോലെ കേൾക്കുന്നുണ്ട്. ഇഷ്ടംപോലെ നമ്മൾ കേൾക്കും, ഇഷ്ടംപോലെ. ഹിന്ദിയൊക്കെ ഉണ്ടല്ലേ, എനിക്ക് പാസ് അറിഞ്ഞോളി. ഞാൻ നല്ല 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 കേൾക്കുന്നുണ്ട്. ഞാനും ഞാനും എൻ്റെ ആളും ആ നാൽപ്പത് പേരുംബായി കൊച്ചാണ്ട് പാനം കത്തണുമാ. ഞാനും ഞാനും എൻ്റെ ആളും ആ നാൽപ്പത് പേരും വയല പൊട്ടിച്ച് പാപ്പണ്ടാക്കണുമാ. ഇത് നമ്മളെ മണിച്ചേട്ടൻ പാട്ടാണ്. കൊടുക്കണേ മക്കളെ മണിച്ചേട്ടൻ കയ്യടി അങ്ങോട്ട്. എന്നും പാട്ട് മോഷ്ടിച്ചല്ല, ഒരേ രാഗമൊക്കെ അതിന്റെ സ്വാധീനമാണ്, അല്ലാതെ ഒരു പാട്ട് മോഷ്ടിച്ചാണെന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. രാഗങ്ങൾ സമന്വയിച്ച്, രാഗങ്ങൾ സമന്വയിച്ച് കിടക്കുന്നത്. ചേട്ടാ മുണ്ടില്ലെങ്കിൽ ഞാൻ മിണ്ടൂല.
മിണ്ടിയില്ലെങ്കിൽ എനിക്ക് ഒരു കുഴപ്പമില്ല, കേട്ടോ? എനിക്ക് ഒരു കുഴപ്പമില്ല മിണ്ടിയില്ലെങ്കിൽ. അപ്പൊ രാഗങ്ങൾ അങ്ങനെ കൂട്ടി കൂട്ടി, അവൾ നമ്മളെ തെറ്റല്ല പറഞ്ഞത്, പക്ഷെ നമുക്ക് അങ്ങനെ തോന്നിപ്പോയി. അത് ഞാൻ അടിച്ചുകൊണ്ട് അങ്ങനെ തോന്നിയതാണ്. ഞാൻ ഇവിടുത്തെ ഒരു പുതിയ താമസക്കാരനാണ്. അപ്പുറത്തെ അങ്ങനെ ഞാനിപ്പോൾ പ്രശ്നത്തിൽ കിടക്കുക. ഞാൻ എന്നും ഇങ്ങനെ എൻ്റെ വീട്ടിൽ നിന്ന് വരുമ്പോഴത്തേക്ക് എനിക്ക് തിരിച്ചു പോകാൻ വഴിയറിയാൻ വേണ്ടി ഞാൻ ഒരേ ഗുണനം വരച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ പോകുന്നത്. അപ്പോൾ ഇപ്പോൾ എന്നെ പ്രകൃതി വരെ എന്നെ ചതിച്ചു. മഴ പെയ്ത് ബാക്കിയുള്ള ഗുണനങ്ങളെല്ലാം പോയി. ഒരു ഗുണനേ ഉള്ളു, അത് വഴിയാ പോതെന്നറിയാം. ബാക്കി ഗുണനങ്ങളൊക്കെ എന്തിയേ ഉണ്ടോ സാറേ? സ്വർണ്ണ ഉടുപ്പ്, സ്വർണ്ണ വാച്ച്, സന്തോഷം. സാറിൻ്റെ ഗുണനം കണ്ട. ഗുണനാണോ അതെന്താ? ഇപ്പൊ അങ്ങനെ എന്നുവെച്ചാ ഗുണനം? ഇത് ഗുണനം അറിഞ്ഞൂടെ ഇത്. നിങ്ങൾ അമ്മച്ചി എൻ്റെ ഗുണനം കണ്ടാനെ? ആ ഗുണനം ഇല്ലാതെ വീട്ടിൽ എങ്ങനെ ഞാൻ പുതിയ താമസക്കാരനായിപ്പോയല്ലോ. താമസക്കാരൻ അല്ല, അറിയാൻ മേത്തിന് ചോദിക്കുക. നിങ്ങൾ മണിച്ചിത്താറ്റിലെ പപ്പു ആക്കുവെന്ന് പറഞ്ഞ ഈ വെള്ളം വെള്ളം എന്ന് പറഞ്ഞ നിനക്ക് എന്നെ പപ്പു ആക്കുവെന്ന് പറഞ്ഞു. അവളെ ഗാനമേള ആക്കാൻ നിൽക്കുന്നു. ആ ഗാനമേള തീർന്നുമ്പോ നിങ്ങൾ എന്നെ വിളിച്ചോടുന്നു. അവിടെ നടന്ന പ്രശ്നങ്ങൾ എന്തൊരു പ്രശ്നം? ഒരു പാവപ്പെട്ടവനെ മതിൽ ചേർത്തീർത്തി ഏഴ് പേരെ ഇടിച്ച് ഒരുത്തരും ചോദിക്കാനില്ലായിരുന്നു, അറിയാമോ? നിങ്ങൾക്കൊന്ന് ചോദിച്ചുകൂടായിരുന്ന? അവരെ ഇടിയും മേടിക്കണം, ഞാൻ ചോദിക്കാൻ വേണം. അയ്യോ, അപ്പൊ അവിടെയും പോയി വഴക്കുണ്ടാക്കിയ? പിന്നെ അങ്ങനെ വഴക്കുണ്ടാക്കായിരിക്കും. ഗാനമേള സമയത്ത് നിന്റെ കാലിനൊരുത്തം ചുരണ്ട നീ കണ്ട? ഇല്ല, ആ കാണൂല. ഹലോ, ഓ ആനെ ചുരണ്ടി അറിയൂല. അത് അറിയണമെങ്കിൽ തോട്ടി വെച്ച് കുത്തണം. ഈ ഫ്ലോട്ട് മൊത്തത്തിൽ കൊടുക്കോ അതോ മുറിച്ച് മുറിച്ച് കൊടുക്കോ? എന്താണ് ചോദിച്ചത്? അല്ല, ഒരു പരസ്യം കണ്ട് വിളിച്ച് ചോദിക്കാൻ കരുതി. എന്താണ് വലത്താണ് അവിടെ വയ്യാണ്? വസ്തു വിൽപ്പനക്ക് അയ്യോ, നിങ്ങളല്ലേ പറഞ്ഞ ആ പറമ്പ് മൊത്തം പൊടി അതിൽ കയറി ഇരിക്കാൻ ഞാൻ ഈ പേപ്പറിൽ കയറി ഇരുന്നാണ് ചാണം കെടുത്താൻ വേണ്ടി. പോണ വഴിക്ക് എന്തെങ്കിലും ഗുണം കണ്ടാ പറയണം. എന്ത്? അല്ല, ഒന്ന് കേറി കിടക്കാനാ. എനിക്ക് ഗുണമുണ്ട്. ഗുണമെന്ന് പറയുന്നത് ഇത്ര വലിയ തെറിയാണോ? സാറേ, ഈ ഗുണത്തിന് വേറെ ഏതെങ്കിലും നാട്ടിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും വല്ല ഭാഷ വല്ലതും ഉണ്ടോ? ഇന്ദു. അങ്ങനെ പറഞ്ഞാ മതിയാ? ഇന്ദു എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ലല്ലേ. അത് ഞാൻ പറയൂല. ഞാൻ ഇനി ഹിന്ദു എന്ന് പറയണം, പിന്നെ അത് വർഗീയതയായിട്ട് മാറും, അത് അടിയാവും. അതുകൊണ്ടുണ്ടോ വേറെ എന്തെങ്കിലും ഭാഷ ഉണ്ടോ? എക്സ്, അതുമുള്ള അത് നല്ല പ്രയോഗം. എക്സ്. ഞാനൊരു വല്ലാത്ത അവസ്ഥയായിരിക്കുകയാണ്. വീട്ടിൽ പോകാൻ വഴി കൊച്ച് പോണ വഴി സെക്സ് കണ്ട് പറയണം. അനാവശ്യം പറയുന്നോടോ? പള്ളിമുട്ടായിപ്പോ എല്ലാവരും സെക്സ് ഞാൻ ഇല്ലാതാക്കി. ഇനി വേറെ വല്ലതും ഉണ്ടോ നെഞ്ചത്ത് തരാനാ? അടിയിട്ടി അടിച്ച സാധനം ബാക്കി വെക്കണ്ട, അങ്ങനെയെങ്കിലും വേദന പോട്ട്. അത് സേഫ്. എന്റെ ഇന്ദുവും കണ്ടില്ല, എന്റെ സെക്സും കണ്ടില്ല. ഇവിടെ ഒന്ന് നിക്കുകയാണോ? നമുക്ക് പോവാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണ്ടേ? നീയാള് ഭയങ്കരിയാണോടി? നീ പള്ളിയിൽ പോകാൻ വേണ്ടി എന്നെ ചാക്കിടാൻ വേണ്ടിട്ട് പാല് കലക്കി ബെഡ്റൂമിൽ വെച്ചിരുന്നല്ലേ? അത് ഞാൻ കുടിച്ച്. അത് കുടിച്ചാ? കുടിച്ചു കുടിച്ച്. ഭയങ്കര ക്ഷീണം. ഞാനേ
മയങ്ങട്ടെ വിളിച്ചാൽ മതി പോവാനേരത്ത് ഭയങ്കര ഉറക്കം എന്റെ കർത്താവേ അമ്മ ഒന്ന് ഉറങ്ങിക്കിട്ടാൻ വേണ്ടിയിട്ട് പാലിൽ ഉറക്ക ഗുളിക കലക്കി വെച്ചതാണല്ലോ ഇങ്ങനെടുത്ത് കുടിച്ചത് ഈശോയെ ഇനിയിപ്പൊ ഞാൻ എന്ത് ചെയ്യും ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ട് എന്താ നടി ചക്ക എടുത്ത് കൊക്കിന് കൊടുത്തന്ന ഓ ചാരി എടുത്ത് കൊക്കിന് കൊടുത്തന്നല്ല ഞാൻ പഴമൊഴി പറഞ്ഞതാ അല്ല ഈ പാതിരാത്രിക്ക് ഇവിടെ എന്ത് കിടന്ന് കറങ്ങുന്നത് ആരെ പ്രതീക്ഷിച്ചിരിക്കുന്നു പോയി കിടന്ന് ഉറങ്ങാൻ നോക്കടി എനിക്ക് ഉറക്കം വരുമ്പോ ഞാൻ ഉറങ്ങിക്കോളാം ആഹാ നിനക്ക് ഉറക്കം വരുമ്പോഴല്ല ഇവിടെ എല്ലാരും കിടക്കുമ്പോഴാ നീ കിടക്കേണ്ടത് അത് എന്റെ സൗകര്യല്ലേ എന്റെ സൗകര്യമല്ല ഈ വീട്ടിൽ എന്റെ സൗകര്യമാ എന്റെ വീടല്ലേ അപ്പൊ പിന്നെ എനിക്ക് സൗകര്യം നിന്റെ വീടാ നീ എവിടെന്ന് കൊണ്ടുവന്ന വീട് നിനക്ക് എവിടെ ജീവിക്കാൻ മേഖലേ നിന്റെ വീട്ടിൽ പോടി ആ ഞാൻ പോവാൻ തന്നെ ഇരിക്കണം പക്ഷെ അങ്ങനെ അങ്ങ് ഞാൻ ഇറങ്ങി പോകത്തില്ല മര്യാദക്ക് ഇറങ്ങടി ഇറങ്ങാൻ എനിക്ക് സൗകര്യമില്ല നിനക്ക് സൗകര്യമില്ലേ ഞാൻ ഇപ്പൊ കാണിച്ചു തരാം ഇതെല്ലാം വാരി എടുത്തോണ്ട് പോടി ബ്ലൗസ് നിന്നെ ഞാൻ ഇന്ന് ഇറക്കി വിടാൻ പറ്റുമോ നോക്കട്ടടി ഒന്നുമില്ല വലിഞ്ഞു കയറി വന്നിട്ട് ലോകമുള്ളിടത്തോളം കാലം അമ്മായി അമ്മയും മരുമകളും വഴക്കടിച്ചുകൊണ്ടിരിക്കുക തന്നെ ചെയ്യും എന്തായാലും ഇന്നത്തെ ലക്കി സ്റ്റാർസിന്റെ ആ ഒരു റൂട്ടിലും ഒരു വ്യത്യാസവും ഇല്ല പക്ഷെ ഇനി അല്പം വ്യത്യസ്തമാർന്ന രീതിയിലാണ് കഥ മുന്നോട്ട് പോകാൻ പോകുന്നത് അതൊക്കെ അറിയണമെങ്കിൽ ചെറുതായിട്ടൊന്ന് കാത്തിരിക്കണം ബിക്കോസ് വി ആർ ഗോയിങ് ടു ടേക്ക് എ വെരി ഷോർട്ട് ബ്രേക്ക് ചേച്ചി 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 രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജ് യോ നൽകുന്ന 400,000 രൂപ മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 200,000 രൂപ പത്രം പത്രം ചേച്ചിയേ എടാ ജോണി എടാ ജോണി എടാ ലിസ എന്തിയടാ അവളെ കാണുന്നില്ലടാ ഒന്ന് എഴുന്നേക്കടാ ഇവരെ ഒരു ഉറക്കം ലിസ് ചേച്ചി കാണുന്നില്ലേ സാധാരണ ആ ചേച്ചിയെ കാണാൻ വേണ്ടിയാണ് ഞാൻ ഈ പത്രം കൊണ്ട് ഇങ്ങോട്ട് വരുന്ന പോലും ഇന്ന് അതില്ലതാണ് ആ കുഴപ്പം സംഭവം ചുമ്മാതല്ല ഭർത്താവിനെ അമ്മായിയമ്മ അകത്ത് ഉറക്കി കിടത്തിയിട്ട് കാമുകനുമായിട്ട് സല്ലാപം എനിക്കിത് മതി അന്നൊരു ദിവസം വാട്സപ്പ് നമ്പർ ഞാൻ ചേച്ചിയെടുത്ത് ചോദിച്ചപ്പോൾ ചേച്ചി പറയുക പഞ്ചാര അടിക്കാതെ പോടാൻ ഞാൻ മാന്യമായിട്ട് ജീവിക്കുന്നതാണ് ഇത് ഞാൻ മധുവിതുരാവുകളിൽ സുരബിലയാമങ്ങളിൽ മടിയിലൊരാൺപൂവിനെ താത്ത ഇതിലമ്പാടി ചന്തം ഇതിലഞ്ജന വർണം തൽക്കാലം ഇത് മതി അമ്മച്ചേ ഓ അമ്മച്ചേക്ക് വന്നാലേ എന്താണ് ഒരാഴ്ച കൂടി ഇല്ലേ പത്രത്തിന്റെ പൈസ പൈസ അല്ല പിന്നെ ഇവിടത്തെ ലിസ്റ്റ് ചേച്ചി എന്തി ആ എടാ ലിസി ഇന്നലെ രാത്രിയിലേ ഞാനുമായിട്ട് പറ വഴക്ക് ഞാനുമായിട്ട് പറ അവളെ രാവിലെ പള്ളിയിൽ പോയി പള്ളിയിൽ പോയില്ലേ ഈ പള്ളിയിലൊക്കെ ഈ ശയന പ്രദക്ഷിണം ഉണ്ടോ കെട്ടിപ്പിടിച്ച് ഇവിടുത്തെ പള്ളി ശയന പ്രദക്ഷിണം ഇല്ല ശയന പ്രദക്ഷിണം ഉള്ള പള്ളികളുണ്ട് ഞാൻ കണ്ടി ചേച്ചി ശയന പ്രദക്ഷിണം ചെയ്യുന്നത് ആണോ ഏത് പള്ളിയില് പള്ളിയിലൊന്നും അല്ല ഞാനത് ഫോണിൽ പിടിച്ചിട്ടുണ്ട് നോക്കിയാണ് കണ്ടോ എന്തുവാ തല തിരിച്ചു കാണിക്കാം നേരെ കാണിക്കണം എങ്ങനെയുണ്ട് ഇതവിടെ ഇതിവിടെ ദൂരെയൊന്നും അല്ല നടക്കുന്നു കണ്ട ഏതോ ഒരു കാമുകനുമായിട്ട് അത് നടന്നോട്ടി എന്റെ കർത്താവേ ജോണി നമ്പർ വെച്ചപ്പോ ഞാൻ പഞ്ചാരയാണെന്നല്ലേ കിട്ടിയ അവസരം ചേച്ചി 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 ഓ ഉമ്മൻചാട്ടി പറഞ്ഞിട്ട് കാര്യമില്ല കുടുംബം തലഞ്ഞ്
പത്രം ഇട്ടിട്ട് പോണം. നീ എന്തിനാ ഞങ്ങളെ ബെഡ്റൂമിൽ കയറി നിൽക്കണത്? ഇത് ബെഡ്റൂം. നടുറോട്ടിൽ കയറി കിടന്നിട്ട് ബെഡ്റൂം പോലും. ഇതാര്? ഇച്ചായൻ. ജോണി ചായൻ. ഇത് ജോണി ചായൻ. ഒന്ന് മുഖത്ത് നോക്കിയാണ്, ഇത് ഏത് ജോണി ചായൻ എന്നറിയാം. ഇത് ഞാൻ അമ്മച്ചിയെ കാണിച്ച് നിങ്ങളുടെ കുടുംബം തോലയും. I love Mr. Billy the Cross. അമ്മച്ചി കണ്ടേ? അയ്യോ അയ്യോ ചാക്കുച്ചി. നിനക്ക് ഓർമ്മയുണ്ടോ നമ്മള് പണ്ട് പ്രേമിച്ചു നടന്നത്? ചാക്കുച്ചി, ഇനി അതൊന്നും പറയരുത്. ഞാനേ കുറച്ചപ്പുറത്താ താമസിക്കുന്നത്. പിന്നെ ഇനി ഇവളടുത്ത് ഇനി പ്ലസ് പറഞ്ഞ ഇവിടെ അടിക്കുമെന്ന് തോന്നുന്നു. അങ്ങനെ ഞാൻ ഇതിലെ പോയപ്പോ അറിയാതെ ഇവിടെ കടന്നു പോയതാ. പിന്നെ ജീവിതമൊക്കെ എങ്ങനെ പോകുന്നു? ആ കുഴപ്പമില്ല, സന്തോഷമായിട്ട് പോകുന്നു. സന്തോഷമായിട്ട് പോകുന്നു പറഞ്ഞിട്ട് നീ എന്തിനാ ഈ മിറ്റത്തു വന്ന് കിടന്നത്? അതിന്നലെ അമ്മായി അമ്മയായിട്ട് ചെറിയൊരു അടിയുണ്ടായി. അപ്പൊ അമ്മായി അമ്മ മൊന്തക്ക് എറിഞ്ഞതാ. തലയിൽ കൊണ്ട് ബോധം കെട്ട് ഞാൻ ഇവിടെ വീണു പോയതാ. ഇതൊക്കെ ഭാര്യ വിളിച്ചു പോയി, ഇതൊക്കെ എന്തിനാ വീട്ടേക്കുന്ന? കുറച്ച് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ നിങ്ങൾ അങ്ങ് പോണം കേട്ടോ. ഇങ്ങോട്ട് വന്നേടാ, ഇങ്ങോട്ട് വന്നേടാ, ഇങ്ങോട്ട് വന്നേടാ, പോണം. പിന്നെ ഉത്തരം കിട്ടുന്ന എനിക്ക് ആരാന്ന് അറിയില്ല. ഞാൻ ഇന്നലെ അമ്മച്ചിയായിട്ട് വഴക്കുണ്ടാക്കിയപ്പോ അമ്മച്ചി ഈ മൊന്ത എടുത്ത് എന്റെ മോന്തക്ക് എറിഞ്ഞില്ലേ, അത് കൊണ്ട് ഞാൻ ബോധം കെട്ട് വീണതാ ഇവിടെ. അത് തന്നെ. അപ്പോഴേ ഞാൻ ഇവിടെ ഇത്തിരി പള്ളിപ്പെരുന്നാൾ കഴിഞ്ഞിട്ട് ഞാൻ ശകലം അടിച്ചുപോയി. അപ്പൊ എനിക്ക് വീട്ടിൽ പോകാൻ വയ്യ, ഞാൻ ഇവിടെ കിടന്നുറങ്ങി. അത്രേ ഉള്ളു അമ്മച്ചി, എന്റെ അമ്മച്ചി സത്യായിട്ട്. സത്യാണോ ഈ പറയുന്നതൊക്കെ? സത്യായിട്ട് അമ്മച്ചി, അമ്മച്ചി സത്യാണ് അമ്മച്ചി ഞാൻ പറയണ. ഇന്നലെ മൊന്തക്ക് എറിഞ്ഞില്ലേ ഇവിടെ? മൊന്തക്ക് എറിഞ്ഞു എന്നെ അമ്മ. എറിഞ്ഞടാ, അതിനിപ്പ എന്ത് നിനക്ക് ചോദിക്കണ? ഹലോ സാർ. എസ് സാർ. അല്ല ഞങ്ങൾ സ്പോട്ടിൽ സാർ. അല്ല ഇവിടെ സാർ ഇപ്പൊ പ്രശ്നങ്ങളൊന്നുമില്ല. ഇൻഫർമേഷൻ അനുസരിച്ച് അവർ ഫുൾ എക്യുപ്ഡാണ് സാർ. സാർ ഒരു ബറ്റാലിയൻ പോലീസും ആവശ്യത്തിന് വെപ്പൺസ് നമുക്ക് ഇവിടെ വേണ്ടി വരും. സാർ നാല് ഹിന്ദിക്കാരെ പിടിച്ചിട്ടുണ്ട് സാർ. കൊച്ചിങ് നടക്കുന്നു, ഇല്ല അവർ സമ്മതിച്ചില്ല. നോ പ്രോബ്ലം സാർ, ഞാൻ എന്തെങ്കിലും ആവശ്യം ഉണ്ടോ അങ്ങോട്ട് വിളിച്ചോളൂ. ഓക്കെ, താങ്ക് യു സാർ. ഓക്കെ, നിങ്ങളുടെ ഈ വീടിരിക്കുന്ന ഈ പരിസരം ഒരു അന്താരാഷ്ട്ര മോഷണ സംഘം ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പോലീസ് നമുക്ക് വ്യക്തമായിട്ട് ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഞങ്ങളുടെ നിർദ്ദേശം അനുസരിച്ച് മാത്രം ഇനിയുള്ള കാര്യങ്ങൾ മൂവ് ചെയ്യാൻ പറഞ്ഞു. നിങ്ങൾ രാത്രി ഇറങ്ങി ഒറ്റയ്ക്ക് നടക്കരുത്, കാരണം ഈ ആക്രമികൾ ഇവർ വളരെ ഭീകരന്മാരാണെന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇൻഫർമേഷൻ. ഇവർ ചിലപ്പോൾ ആ തലക്കടിച്ച് ആക്രമിക്കാം, എല്ലാ കൊലപാതകങ്ങളും നടക്കാം. അതുകൊണ്ട് നിങ്ങളെല്ലാവരും വളരെ അലർട്ട് ആയിരിക്കും. പിന്നെ വീടുകളിൽ നമ്മൾ ഈ പുറത്തേക്കുള്ള ലൈറ്റുകളെല്ലാം നമ്മൾ തെളിച്ചിടണം രാത്രിയിൽ. അതുപോലെ തന്നെ സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങളുടെ വിലപിടിപ്പുള്ള സാധനങ്ങൾ, പ്രത്യേകിച്ച് സ്വർണ്ണാഭരണങ്ങൾ, ഇതെല്ലാം നിങ്ങൾ സേഫ് ആയിട്ട് അലമാരിക്കകത്ത് എവിടെയെങ്കിലും സൂക്ഷിക്കണം കേട്ടോ. ഈ വീട്ടിൽ വിലപിടിപ്പായിട്ട് ഒന്നുമില്ല സാറേ. എനിക്കിത് രണ്ട് വില പിടിച്ചുള്ള എന്താണെന്നറിയാവോ? എൻ്റെ ഈ മക്കള്, എൻ്റെ മരുമോളുമായിട്ട് ഞാൻ വഴക്ക് കൂടും. പക്ഷേ എൻ്റെ മോളോട് എനിക്ക് സ്നേഹമുള്ളത് കൊണ്ടാണ്. ഞാനേ സാറേ ഒത്തിരി കഷ്ടപ്പെട്ടായിട്ടോ ഇവനെ വളർത്തിയതേ. അന്നേരമൊക്കെ ഞാൻ ഒറ്റപ്പെട്ടു പോയി. അതുകൊണ്ട് ഇവരെങ്ങോട്ടും പോകുന്നത് എനിക്കിഷ്ടമല്ല. അതുകൊണ്ടാണ് ഞാൻ ഇവളോട് ഇത്രയൊക്കെ പ്രശ്നങ്ങളുണ്ടാക്കി. മക്കൾക്കാരെ, മക്കളൊരു കാര്യം ചെയ്യും, ഒരാഴ്ച നിങ്ങൾ രണ്ടുപേരും വീട്ടിൽ പോയി നിൽക്കെ. ഈ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങ് വന്നാൽ മതി. ഒത്തിരി താമസിക്കരുത്, അമ്മച്ചിയുടെ ഒറ്റക്കേ ഉള്ളു. അപ്പോഴമ്മയോ? അത് സാരമില്ല, ഞാൻ ഇത്രയൊക്കെ പ്രായമായില്ലേ മക്കളെ. നിങ്ങൾ പൊയ്ക്കോ, പോയിട്ടെങ്കിൽ വരണം. അമ്മയെ ഒറ്റയ്ക്കാക്കിയിട്ട് ഞങ്ങൾ രണ്ടാളും എവിടേക്കും പോവില്ല. എന്ത് പ്രശ്നം വന്നാലും നമുക്ക് ഒരുമിച്ച് നേരിടാം. സാറങ്ങനെ അറിഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ഇവിടെ നടന്നു? എടോ ഞങ്ങൾക്ക് വ്യക്തമായിട്ട് ഇൻഫർമേഷൻ ലഭിച്ചിട്ടുണ്ട്. ആണോ? എടോ ഒരു വർഷം കോട്ടയത്ത് ഏകദേശം ഇതുപോലെ തന്നെ ഒരു സംഭവം ഉണ്ടായി. പകല് നമ്മുടെ വീട്ടിൽ ആളുകൾ ഹിന്ദിക്കാർ പലരും വരും. എന്നിട്ട് നമുക്ക് മോഷണത്തിനെ പറ്റി വീടുകൾ അവർ കണ്ടെത്തിയിട്ട് അവരിതാ ഇത് കണ്ടോ, ഇതുപോലൊരു ഇന്ത്യൻ മാർക്ക് അവർ ചോക്കിന് വരച്ചിടും. എന്നിട്ട് അവർ രാത്രി വന്ന് ഈ വീട് കൊള്ളയടിക്കും. അതാണ് അവരുടെ രീതി. അതാണ് നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ഇവിടെ ഇപ്പൊ ഏകദേശം ഒരു 18 വീടുകളിൽ നമ്മൾ ഇവിടെ ഇത് കണ്ടു കഴിഞ്ഞു.
അല്ല 20 ഇല്ല 18 നമുക്ക് കൃത്യമായി ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട് അല്ല 20 ഉണ്ട് സാറേ എടോ 18 വീടുകളിൽ നിന്നാണ് നമുക്ക് ഫോൺ കോൾ വന്നിരിക്കുന്നത് അപ്പ ബാക്കിയുള്ള എണ്ണം എങ്ങനെ പോയത് അല്ല 20 വീടാണ് നിങ്ങൾക്ക് മനസ്സിലായി അത് എനിക്ക് അറിയാം 20 എന്നാണ് അതെ ഞാൻ ഹലോ ആ ഓക്കേ സർ അതെയോ ശരി സർ ഓക്കേ ഞാൻ അവരോട് പറഞ്ഞോളാം ഓക്കേ 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 സർ അതെ അപ്പൊ നിങ്ങൾ ആരും പേടിക്കണ്ട പ്രതി പിടിച്ചിട്ടുണ്ട് ഒരു ഹിന്ദിക്കാരനാണ് അപ്പൊ അവനെ കൂടെ നാളെ ഞാൻ ബംഗാളിൽ തെളിവെടുപ്പിന് പോകാതിരിക്കുകയാണ് സാറേ ഒരു മിനിറ്റ് സാറേ ഞാൻ ഇവിടുത്തെ ഒരു പുതിയ താമസക്കാരനാണ് അപ്പൊ ഞാൻ രണ്ടെണ്ണം അടിക്കുന്ന കേസും ഉണ്ട് വൈകുന്നേരം ആകുമ്പോഴത്തേന് അങ്ങനെ ഞാൻ അങ്ങോട്ട് പോകുമ്പം ഈ ഗുണനെ വിട്ടിട്ടിട്ട് പോകും തിരിച്ചു വരുമ്പോൾ എനിക്ക് അറിയാൻ വേണ്ടിയാണ് ഞാൻ ആ ഗുണനെ വിട്ടുണ്ട് അപ്പൊ ഇന്നലെ വരെ 20 ഗുണനെ വിട്ട് ബാക്കി മാഞ്ഞു പോയി ഒരു ഗുണനം ഇവിടെ കണ്ട് അങ്ങനെയാണ് ഇവിടെ വന്ന് കിടന്നത് അങ്ങനെ ഞാനാണ് ഈ ഗുണനം വരച്ചത് അപ്പൊ നീയാണ് ഈ ഗുണനം വരച്ചത് അതെ അതെ നീ ഒന്നൊരു കാര്യം പറയട്ടെ തൽക്കാലം നീ ആണ് ഈ ഗുണനം വരച്ചെന്ന് ആരോടും പറയണ്ട അതെന്താ എടാ ആ ചെലവ് ഞാൻ ഫ്രീ ആയിട്ടൊന്ന് ബംഗാളിന് പോട്ടാ സാറേ രാജേട്ടാ ടീം ലക്കി സ്റ്റാർസ് നന്നായിരുന്നു വളരെ നന്നായിരുന്നു ഇതിന്റെ തുടക്കം തന്നെ എന്താ ഒരു കളർഫുൾ ആയിരുന്നു നമ്മുടെ ശ്യാം കള്ളുകുടിനായിട്ട് വരുന്നില്ലേ അതിനൊരു കൈയടി ആദ്യം കൊടുക്കണം നമ്മൾ ഇവിടെ നടന്നത് സത്യം പറഞ്ഞാൽ അതി ഗംഭീര വൺമാൻ ഷോ ആയിരുന്നു അത് ശ്യാം അത് ഗംഭീരമാക്കി കള്ളുകുടിച്ച് അബോധവാസി കിടക്കുന്ന ആളുടെ അവിടെ ഇവരും കിടക്കുന്നതാണ് സംഭവം ഈ ഉണർന്ന് കഴിയുമ്പോഴുള്ള ശ്യാമിൻ്റെ മുഖഭാവങ്ങൾ ശ്രദ്ധിക്കുക വേറെ ഒന്നുമില്ല രാത്രി കള്ളുകുടിച്ച് കൂത്താടി നടന്നവന് രാവിലെ കഴിഞ്ഞ രാത്രി ഒന്നും ഓർമ്മയില്ല പഴയ പ്രണയിനിയെ കണ്ടതിൻ്റെ ഒരു മുഖത്തെ ബൾബ് തെളിഞ്ഞത് വ്യക്തമായിട്ട് മനസ്സിലാകും ഫിനിഷിങ് വരുമ്പോഴത്തേക്കും നമ്മൾ കുറച്ച് ശല്യക്കാരിയാണ് ദേഷ്യം തോന്നിയ അമ്മ വിജയകുമാരി അസാധ്യമായിട്ട് നമ്മുടെ കണ്ണിൽ ഒരു ചെറിയ ഈറഞ്ഞണിഞ്ഞു കിട്ടില്ല നല്ല മാധുര്യമുള്ള ഒരു സ്കിറ്റ് ഭക്ഷണപ്രിയനാണെങ്കിൽ ഇതിനെ വിലയിരുത്തുക പാലട പ്രഥമൻ കഴിച്ച ഒരു അനുഭവം ഈ പാലട പ്രഥമൻ എന്ന് പറയുമ്പോൾ ഇതിൽ തീർച്ചയായിട്ടും മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് അട അട എന്ന് പറയുന്നത് അമ്മായിയും മരുമകളും തമ്മിലുള്ള ആ ക്ലാഷ് തന്നെയാണ് ആ ക്ലാഷ് എന്ന് പറയുന്നത് അത് റിയൽ ലൈഫുമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്ന ഒരു ക്ലാഷാണ് പിന്നെ പഞ്ചസാരയായിട്ട് ഹാസിയുടെ ഭർത്താവ് ഗംഭീരമായിട്ടുണ്ട് പിന്നെ നമ്മുടെ ഇപ്പോൾ അട പാല് പഞ്ചസാരയൊക്കെ ആയിട്ട് നമുക്ക് ശ്യാമിൻ്റെ കുടിയെന്ന് പറയുന്നത് തീർച്ചയായിട്ടും അടുത്ത മധുരം സപ്ലൈ ചെയ്ത ആളാണ് അല്പം എക്സെൻട്രിസിറ്റി ഉള്ള ഒരു മദ്യപാനിയാണ് കാരണം വെച്ചാൽ വീടിൻ്റെ വഴി കണ്ടുപിടിക്കാൻ വേണ്ടി ഓരോ വീട്ടിലും ഗുണന ചിഹ്നം ഇട്ടിട്ടിട്ടിട്ടിട്ട് വഴി കണ്ടുപിടിച്ച് പോകുന്നതെന്ന് പറയുന്നത് പണ്ടത്തെ ഈ രാവണൻ കോട്ട എന്നൊക്കെ പറയുന്ന പോലെ വീട് കണ്ടുപിടിക്കാൻ വേണ്ടി സ്വയം ഉണ്ടാക്കി വയ്ക്കുന്ന ഒരു കാര്യം അത് വിപത്തായി മാറുന്നു അവിടെ പത്രക്കാരൻ പോലും ഇതിൽ അണ്ടിപ്പരിപ്പെന്നോ കിസ്മിസെന്നോ ഒക്കെ വേണമെങ്കിൽ വിശേഷിപ്പിക്കാം പിന്നെ സന്തോഷിൻ്റെ ഇൻസ്പെക്ടർ വരുന്നുണ്ട് ഇതിനകത്തൊരു സസ്പെൻസിൻ്റെ എലിമെൻ്റ് ഗുണന ചിഹ്നവുമായിട്ട് റിലേറ്റ് ചെയ്തത് അത് നല്ല ട്വിസ്റ്റാണ് നല്ല ഇൻ്റലിജൻസാണ് ലൈഫിൻ്റെ ടച്ചസ് ഉള്ള ഇത്തരം കഥാപാത്രങ്ങളും സിറ്റുവേഷൻസിനും വരുമ്പോൾ സ്കിറ്റിന് കൂടുതൽ മിഴിവ് വരും അതാണ് ഈ സ്കിറ്റിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അഭിനന്ദനങ്ങൾ ടീം ലക്കി സ്റ്റാർസ് റിമി നല്ലൊരു സ്കിറ്റായിരുന്നു തുടക്കം തന്നെ പറയുകയാണെങ്കിൽ അച്ചുവിന് ഗംഭീരമായ ഒരു കേടി കൊടുക്കണം നമ്മളെല്ലാവരും കണ്ണുവെക്കുന്ന രീതിയിലുള്ള ഒരു മാദക സൗന്ദര്യമായിരുന്നു അച്ചു ശ്യാമിൻ്റെ എൻട്രിയിൽ ഞാൻ പറഞ്ഞു ഞാൻ മുണ്ടില്ലെങ്കിൽ മിണ്ടൂല അപ്പോഴത്തേക്കും പെട്ടെന്നാണെങ്കിൽ മിണ്ടിയില്ലെങ്കിൽ എനിക്കൊരു കുഴപ്പവും ഇല്ല എന്ന് പറയുന്നു മൊത്തം പിന്നെ ഞാനും ഞാനും എൻ്റെ ആളും എന്ന പാട്ടിനെ ചേർത്ത് പറഞ്ഞതും അവിടെ ഞങ്ങളും എല്ലാവരുമായിട്ടുള്ള ഇൻട്രാക്ഷൻ അതിഗംഭീരമായിരുന്നു വിജയകുമാരി ചേച്ചി ആ ഇത്തിരി സംഭവം കൊണ്ട് നിങ്ങൾക്ക് അറിയാം ലാസ്റ്റ് ക്ലൈമാക്സ് പിന്നെ ആ കൈകളിൽ നമ്മളെയൊക്കെ അങ്ങ് കരയിപ്പിച്ചങ്ങ് എടുക്കാൻ ഇതിനപ്പുറം കോമഡി സ്റ്റാർസിൽ വേറൊരാളില്ല എന്ന് തന്നെ പറയാം ആ അത്ര നാച്ചുറൽ പെർഫോമൻസ് താങ്ക് യു സോ മച്ച് ഓൾ ദി ബെസ്റ്റ് താങ്ക് യു സോ മച്ച് ജഡ്ജസ് സർ എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഇന്നത്തെ ടീം ലക്കി സ്റ്റാർസിന്റെ ഈ ഒരു ആക്ട് ലക്കി സ്റ്റാർസിൽ അഭിനയിച്ച എല്ലാവർക്കും ഉണ്ട് അഭിനന്ദനങ്ങൾ ഹീറോ ആയിട്ട് അഭിനയിക്കാം വില്ലനായിട്ട് അഭിനയിക്കാം പക്ഷെ കോമഡി ചെയ്യുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല വന്നതിൽ ഏറ്റവും അത്ഭുതമായിട്ട് നിങ്ങളുടെ സ്കിട്ട് കണ്ടതാണ് എനിക്ക് വളരെ സന്തോഷം വിഷിംഗ് യു ഓൾ ദി ബെസ്റ്റ് നന്ദി സൂപ്പർ ഈ ഒരു സ്കിറ്റിന്റെ മാർക്സ് ആണ് നമ്മൾ അറിയാൻ പോകുന്നത് റെഡി ഓക്കെ റിമി 29 ഓ സൂപ്പർ 39 out of 40
ഇന്നത്തെ വരയും ശിരിയും എന്നുള്ള ഈ ഒരു റൗണ്ടിലെ പെർഫോമൻസിന് ദേ ആർ ഗെറ്റിംഗ് 98/100. അങ്ങനെ ഇന്നത്തെ കോമഡി സ്റ്റാർസിൻ്റെ ഈ ഒരു അധ്യായം ഇവിടെ ഇത് അവസാനിക്കുകയാണ്. നിങ്ങൾ ഇനിയും കാണണം എന്ന് ആഗ്രഹിക്കുന്ന ഗസ്റ്റുകളും ഒക്കെ ഒരുക്കി ഈ ഒരു വേദിയിൽ ഞങ്ങൾ എന്നും ഉണ്ടാകും. സോ ടിൽ ദ നെക്സ്റ്റ് ടൈം വി ഓൾ മീറ്റ്, ദിസ് ഇസ് കോമഡി സ്റ്റാർസ് സീസൺ 2 വൈൻഡിംഗ് ഔട്ട്. എന്റെ വെഹിക്കിളിനെ ഇൻഷർട്ട് ചെയ്ത് സംസാരിക്കല്ലെന്ന് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. ഇൻഷർട്ട് അല്ല ഇൻസൾട്ട്. ഓ, ഞാൻ പഴയ 9 ആണ്. ഞാൻ പഴയ 9 ആണ്. എല്ലാവരും പോയി പോയി പന്തല് കാരണം പൈസ കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് അവള് മന്ദം 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 അവിടെ നിൽക്കരുത്, മന്ദം മന്ദം വന്ന് വാതിലടച്ച് എന്തോന്ന് കഥ കടച്ച് കഥവിന്റെ കേസ് പറഞ്ഞപ്പോഴാണ് ചേച്ചി ആശാരിക്ക് പൈസ കൊടുക്കാന്ന്. കോസ്റ്റ്യൂം കേഡ്സി ഫോർമീര, പട്ടിന്റെ കയ്യൊപ്പ്, പുളിമൂട്ടൻ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ, കൊല്ലം. ജുവൽ കേഡ്സി ഫോർമീര, ജുവൽ ഹെഡ് സ്റ്റാച്യു, ട്രിവാൻഡ്രം. കോസ്റ്റ്യൂം കേഡ്സി ഫോർ റിമി ടോമി, മൈത്രി ശ്രീകാന്ത് വേദിക, ശാസ്തമംഗലം, ട്രിവാൻഡ്രം. ജുവൽ കേഡ്സി ഫോർ റിമി ടോമി, മീനു മാർട്ട്. കോസ്റ്റ്യൂം കേഡ്സി ഫോർ ജഗദീഷ്, മാന്യവർ, എം ജി റോഡ്, ട്രിവാൻഡ്രം. ഷെഡ്യൂൾ വിന്നേഴ്സ് പ്രൈസ് സ്പോൺസർ ബൈ അർഫ ഗോൾഡ് കേരള ആൻഡ് തമിഴ്നാട്. പരിശുദ്ധിയുടെ പ്രൗഢിയുമായി താലം ജുവലേഴ്സ്, കിഴക്കേക്കോട്ട, വെഞ്ഞാറമോട്, പോത്തൻകോട്, കടക്കൽ. തീർത്ഥം ജുവലേഴ്സ്, എസ് ബി ടിക്ക് സമീപം തിരുമല, നെട്ടയം ജംഗ്ഷൻ, വട്ടിയൂർക്കാവ്, സിഗ്നൽ ജംഗ്ഷൻ, പാപ്പനംകോട്. സനോജ് എന്റർപ്രൈസസ്, കുളവിക്കോണം ജംഗ്ഷൻ, നെടുമങ്ങാർ. ഓഡിയൻസ് ഗിഫ്റ്റ് സ്പോൺസർഡ് ബൈ കൊല്ലം സുപ്രീം ഓൺ ഗ്രാം ഡിസൈനർ ജുവലറി, കേരള ആൻഡ് മിഡിൽ ഈസ്റ്റ്.